ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ യാത്ര, അതായത് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര വിവാദമായിരിക്കുകയാണ്. ഒരു മനുഷ്യന് യാത്ര ചെയ്തുകൂടെ? എന്തിനാ ഒരു മനുഷ്യൻ്റെ യാത്ര ഇത്രയും വിവാദമാക്കുന്നത്, ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്നത്? പക്ഷേ സുരേന്ദ്രൻ ഒരു ചെറിയൊരു മനുഷ്യനല്ല, വെറും ഒരു മനുഷ്യനല്ല. അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. സുരേന്ദ്രൻ വെറും ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ടി വരില്ല. അദ്ദേഹം ബി ജെ പി, അതായത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. കേരളം ഭരിക്കുന്നതല്ല, കേരളത്തിൻ്റെ നാലിരട്ടി വലിപ്പമുള്ള സംസ്ഥാനങ്ങൾ ചേർന്ന ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. നമുക്കെല്ലാം അറിയാം, നേരത്തെ രാജ്യം ഭരിച്ച പാർട്ടിയുടെ പ്രസിഡന്റൊക്കെ കണ്ണൂരിലിരിക്കത്തേ ഉള്ളൂ, ഇത് കോൺഗ്രസ് അല്ല ബി ജെ പിയാ എന്നൊക്കെ പറഞ്ഞാൽ വിലക്ക് ലംഘനം മാറില്ല. വിലക്ക് ഏർപ്പെടുത്തിയത് സംസ്ഥാന സർക്കാരോ മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ല, സാക്ഷാൽ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ്. അപ്പോൾ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ഈ വിലക്ക് ബാധകമാണ്, ഈ നിയമം ഒരുപോലെയാണ്. അങ്ങനെയെങ്കിൽ സുരേന്ദ്രൻ നടത്തിയ യാത്രയും ഈ വിലക്ക് ലംഘനവും ആരോടുള്ള വെല്ലുവിളിയാണ്? സമൂഹത്തോടുള്ള വെല്ലുവിളിയാണോ, അതോ സാക്ഷാൽ കേന്ദ്രത്തെയും നരേന്ദ്രമോദിയോടുമുള്ള വെല്ലുവിളിയാണോ? രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന് ആ നിർദ്ദേശം പാലിക്കാനും അത് മറ്റുള്ളവരെ കൊണ്ട് പാലിപ്പിക്കാനും അത് മറ്റുള്ളവർ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനുമുള്ള അവകാശം തീർച്ചയായും ഉണ്ട്. അത് ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടില്ലെങ്കിലും അത് ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ആ പാർട്ടി ഭരിക്കുന്ന കേന്ദ്രം നിർദ്ദേശിക്കുന്ന ആ വിലക്ക് അല്ലെങ്കിൽ അത് ആ നിർദ്ദേശം പാലിക്കേണ്ട ആളാണ്. അതും എന്തിനാണ് ഈ യാത്ര കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ചെയ്തതെന്നറിയണ്ടേ? ഒരു പത്രസമ്മേളനം നടത്താൻ. കോഴിക്കോടൊന്നും പത്രക്കാരില്ലേ? അതോ വരുന്ന വഴിക്കൊന്നും പത്രക്കാരെ കിട്ടില്ലേ? അതോ കോഴിക്കോടുള്ള പത്രക്കാർ സുരേന്ദ്രൻ വിളിച്ചാൽ പോകില്ലേ? അങ്ങനെ സുരേന്ദ്രൻ വിളിച്ചാൽ പോകില്ലെങ്കിൽ സുരേന്ദ്രൻ്റെ പാപ്പരത്തമാണ് അവിടെ എടുത്തു കാണിക്കുന്നത്. എന്നാൽ അനുമതി വാങ്ങിയ ശേഷമാണ് കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് താൻ യാത്ര ചെയ്തതെന്നാണ് സുരേന്ദ്രൻ്റെ ഭാഷ്യം. അതിനുമുണ്ട് മറുപടി. രാജ്യത്തെ പൗരന്മാർ ഇപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ കഴിയണമെന്നാണ് പ്രധാനമന്ത്രി വിലക്ക് കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞ നിർദ്ദേശം. ഈ സമയത്ത് കോഴിക്കോട്ടായിരുന്ന സുരേന്ദ്രൻ ഇന്നലെയാണ് തിരുവനന്തപുരത്തെത്തിയത്. ഇത് തികച്ചും ലോക്ക്ഡൗൺ മാനദണ്ഡത്തിൻ്റെ ലംഘനം തന്നെയാണ്, ഒരു സംശയവുമില്ല. എന്നാൽ ഡി ജി പിയുടെയും പോലീസിൻ്റെയും അനുമതി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് യാത്ര ചെയ്തതെന്നാണ് സുരേന്ദ്രൻ്റെ വിശദീകരണം. അങ്ങനെയെങ്കിൽ ഡി ജി പി അതിന് മറുപടി പറയണം. എന്തേ ഡി ജി പി മറുപടി പറയാത്തത്? അങ്ങനെ ഒരു അനുവാദം ഡി ജി പി നൽകിയിട്ടുണ്ടെങ്കിൽ ഡി ജി പിക്ക് എന്തേ തുറന്നു പറഞ്ഞുകൂടാ? ലോക്ക്ഡൗൺ കാലത്ത് ഒരാൾക്ക് ജില്ല വിട്ടു പോകണമെങ്കിൽ തീർച്ചയായും നിർബന്ധമായും പാസ് വാങ്ങിയിരിക്കണം. ആ പാസ് ചോദിക്കുന്നതോ വ്യക്തമായ കാരണങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എങ്കിലേ പാസ് വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ പാസ് അനുവദിക്കുന്ന ഓഫീസർക്ക് ആ കാരണം ആ ആവശ്യം ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ, തികച്ചും ന്യായമാണ് അത് അത്യാവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ പാസ് നൽകാവൂ. അതാണ് നിയമം, അതാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഒരു പത്രസമ്മേളനം നടത്താൻ എഴുതി കൊടുത്താൽ പാസ് കിട്ടുമെങ്കിൽ ഇനി എല്ലാവർക്കും അങ്ങനെ ചെയ്യാം. അങ്ങനെ പത്രസമ്മേളനത്തിന് വേണ്ടി കൊടുത്താൽ എല്ലാവർക്കും പാസ് കിട്ടുമല്ലോ. എന്തേ കൊറോണയ്ക്ക് ബി ജെ പിയെ പേടിയാണോ, അതോ സുരേന്ദ്രനെ പേടിയാണോ? വിലക്ക് ലംഘിച്ചാൽ ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കണം. ഒരു ജനപ്രതിനിധിക്ക് വിലക്കിൽ ഇളവുണ്ട്, അത് സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ലാത്ത സുരേന്ദ്രൻ എന്താണ് ഇളവ്? സുരേന്ദ്രന് ഏത് രീതിയിലാണ് ഇളവ് നൽകി പാസ് കൊടുത്തതെന്ന് അറിയാൻ ജനത്തിന് താല്പര്യമുണ്ട്, അതറിയണം. അത് ജനത്തിന് അവകാശമുണ്ട്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് സുരേന്ദ്രനെ ജാമ്യമില്ലാ വകുപ്പിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്യണം. ഒരു പാവപ്പെട്ടവൻ റോഡിലിറങ്ങിയാൽ ചൂരൽ കഷായവും ലാത്തിചാർജും ഏത്തമിടിയിലും ഒക്കെ അനുഭവിക്കണം, ഒടുവിൽ കേസും, അല്ലെങ്കിൽ നിർബന്ധമായി ക്വാറന്റൈൻ കഴിയണം. ഇങ്ങനെ ചെയ്യുന്ന പോലീസ് എന്തേ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച? നിയമം ലംഘിക്കുന്നവർ മാത്രമല്ല, ആ നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്നവരും കൂട്ടുപ്രതികളാണ്. അങ്ങനെയെങ്കിൽ സുരേന്ദ്രനെ കടത്തിവിട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിലും നടപടിയെടുക്കണം.